തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായതോടെ വി ഡി സതീശൻ മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന് പോയി. കെ സുധാകരൻ സ്ഥാനാർത്ഥിയെ പോയതിനാൽ കണ്ണൂരിൽ തന്നെയുണ്ട്, വേറെ എങ്ങോട്ട് പോകാൻ പറ്റാതായിപ്പോയി. ആ സതീശനും സുധാകരനും തമ്മിൽ അടിയും ബഹളവുമാണെന്നും അതൊക്കെ ഇപ്പോൾ പാർട്ടിക്കകത്ത് പരസ്യമായ രഹസ്യമാണെന്നും തീർത്തങ്ങ് പറയത്തക്ക കണ്ണിൽ ചോര ഇല്ലാതായി പോയോ രമേശിനെ തെളിക്ക്. ഒരുവിധം നന്നാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരുവരെയും തമ്മിൽ വീണ്ടും തല്ലിക്കാനുള്ള ചെന്നിത്തലയുടെ അടവെന്നേ ഞാനിതിനെ പറയൂ. സതീശൻ സുധാകരൻ പോരിനെ ചെന്നിത്തല സാമ്യപ്പെടുത്തുന്നത് താനും ഉമ്മൻചാണ്ടിയും പോലെ എന്നാണ്. താനും ഉമ്മൻചാണ്ടിയും തമ്മിലെ പോര് പുറത്താരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല എന്ന പരിഹാസവുമായി വന്നിരിക്കുന്ന ചെന്നിത്തല ഉദ്ദേശം വയ്ക്കുന്നത് എന്താണ്? തനിക്കൊപ്പം ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ. തനിക്കൊപ്പം പോന്നയാളെ പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി മാത്രമാണ്. ഇങ്ങനെ അണികളോട് വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ് രമേശ് ചെന്നിത്തല. ഇങ്ങനെയുമുണ്ട് തിരിച്ചു വരവ്. താനും ഉമ്മൻചാണ്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിക്ക് പുറത്തു പോകാതെ സൂക്ഷിച്ചിരുന്നതായി ചെന്നിത്തല എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് ചെന്നിത്തല കേരളകൗമുദി പത്രത്തിന് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞത് സതീശനും സുധാകരനും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ കൂടിയാണ് താൻ ഇവിടേക്ക് ഉണ്ടെന്ന്. അഭിമുഖം വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ചെന്നിത്തല പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഗുട്ടൻസ് പിടികിട്ടിയത്. വിയോജിപ്പുകൾക്കിടയിലും ഉമ്മൻചാണ്ടിയും താനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പോകില്ലായിരുന്നു എന്ന് ചെന്നിത്തല പറയുന്നു. താനും ഉമ്മൻചാണ്ടിയും കലഹമുണ്ടാക്കിയാൽ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അത് വേദനിപ്പിക്കും. അവർ രാവിലെ ചായക്കടയിലിരുന്ന് രാഷ്ട്രീയം പറയുമ്പോൾ അവരുടെ എതിരാളി പത്രം വായിച്ചിട്ട് അവരെ പരിഹസിക്കുന്ന അവസ്ഥയാകും. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരിക്കലുമെന്ന് ചെന്നിത്തല എടുത്തു പറയുന്നു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തമ്മിൽ മുമ്പുണ്ടായ പോരിനെ കളിയാക്കും വിധത്തിലുള്ള ചെന്നിത്തലയുടെ ഈ കമൻറ്റ് കാര്യമാത്ര പ്രസക്തമാണ്. കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ആ കലഹം ചിലർ ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാനും ഉമ്മൻചാണ്ടിയും ആ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടിയിലെ സ്വരച്ചേർച്ചയില്ലായ്മ ചെന്നിത്തല എടുത്തിട്ടത് ഇനി വടിയെടുക്കാൻ ഇവിടെ ഞാനുണ്ട് എന്ന് താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസനോടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് ഇനിയുള്ള ചക്രത്തിൽ പോരിൽ രമേശ് ചെന്നിത്തലയും പ്രധാന പങ്കുവഹിക്കും. കഴിഞ്ഞ വർഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോട്ടയം ഡി സി സി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാവരും കണ്ടതാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കിക്കുന്നതിൻ്റെ വീഡിയോ. ചാണ്ടി ഉമ്മൻ്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു കെ പി സി സി പ്രസിഡന്റും അന്നത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള മത്സരമുണ്ടായത്. വാർത്താ സമ്മേളനം ആരാദ്യം തുടങ്ങി വയ്ക്കും എന്നതായിരുന്നു തർക്ക വിഷയം. കാരണം ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ആദ്യം വാർത്താ സമ്മേളനം തുടങ്ങുന്ന ആൾക്ക് തന്നെയാണ്. ഞാൻ തുടങ്ങുമെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ തുടങ്ങുമെന്ന് സുധാകരനും പറഞ്ഞു. ഈ സംഭവം പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി എന്നാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നത്. ഇതിനുശേഷം പിന്നീടൊരിക്കൽ സമരാഗ്നി ജാഥയുടെ അനുബന്ധിച്ച് കിടന്ന വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴയിൽ വി ഡി സതീശനെ താൻ വൈകിയതിനെ തുടർന്ന് ആ വേദിയിലിരുന്ന് സുധാകരൻ പറഞ്ഞ മാ കമൻറ്റും രാഷ്ട്രീയ എതിരാളികൾ തെല്ലൊന്നുമല്ല ആയുധമാക്കിയത്. ഇതൊക്കെ എടുത്തിടുകയാണ് വീണ്ടും ചെന്നിത്തല. 19 വർഷം മുമ്പ് താനിരുന്ന അതേ പോസ്റ്റിൽ വീണ്ടും തന്നെ കെ പി സി സിയിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി നിയമിച്ചതിലെ അസ്വസ്ഥതയും ചെന്നിത്തല തുറന്നു പറയുന്നു. പദവി ഒന്നും കിട്ടിയില്ലെങ്കിലും കോൺഗ്രസ്സുകാരനെ തുടരുമെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. അതൊക്കെ ചെന്നിത്തല വെറുതെ പറയുന്നതാണ്. നോക്കിക്കോ, എങ്ങാനും യു ഡി എഫിന് കണ്ണൂരൊഴിച്ച് 5 സീറ്റിൽ കൂടുതൽ ഇത്തവണ കിട്ടിയാൽ പിന്നെ കാണുക ചെന്നിത്തല യുഗമായിരിക്കും. ചെന്നിത്തല അതുകൊണ്ട് തന്നെ കരുതിക്കുട്ടി തന്നെയാണ് ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. എങ്ങാനും ഒരു പോരുണ്ടായാൽ തന്നെ പാർട്ടിക്കുള്ളിൽ അത് സതീശനും സുധാകരനും തമ്മിൽ മാത്രമേ വേണ്ട, ഞാനുമുണ്ട് കൂടെ എന്നാണ് ചെന്നിത്തല നൽകുന്ന ആ സന്ദേശം.